പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എനിക്കത് ചെയ്യുന്നതിൽ ദുഃഖമുണ്ട്, പക്ഷേ മറ്റ് മാർഗങ്ങളൊന്നും എൻ്റെ മുമ്പില്ലാത്തതുകൊണ്ടാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ 15 വർഷമായി ഞാൻ കടുത്തുരുത്തിയിൽ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. 2001 മുതൽ 2006 വരെ MLA ആയിരുന്ന സമയത്ത് ഞാൻ കടുത്തുരുത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തിന് എല്ലാം തുരങ്കം വെക്കാൻ നിന്ന ആളാണ് മോഹൻ ശ്രീ ജോസഫ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കടുത്തുരുത്തിലെ ജനങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫയർ സ്റ്റേഷൻ. ഞാൻ ബഹുമാനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഫയർ സ്റ്റേഷൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചു. അദ്ദേഹം പ്രസ്താവിച്ചത് നയനാരുടെ കാലത്ത് അനുവദിച്ചതാണ്. തുടങ്ങിയ 66 KV സബ്സ്റ്റേഷൻ അനുവദിച്ചു, 4.5 കോടി രൂപ അനുവദിച്ചു. അദ്ദേഹം പറഞ്ഞാൽ ഇടതുപക്ഷം കൊണ്ട് നേട്ടമാണ്. 40 വർഷമായി നടക്കാത്ത നമ്മുടെ ചുള്ളിച്ചോറ് പദ്ധതി പൂർത്തീകരിച്ചു, അതും അദ്ദേഹം പറഞ്ഞ ഇടതുപക്ഷം കൊണ്ട് നേട്ടമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും ഇടതുപക്ഷം കൊണ്ട് നേട്ടമാണെന്ന് പറഞ്ഞ് അന്ന് പോസ്റ്റർ ഒട്ടിച്ച് അന്ന് അതിനെ തുരങ്കം വെച്ചിരുന്ന 15 വർഷമായി 2 ചേരിയിൽ നിന്ന് ഞാൻ UDFന് വേണ്ടിയും കേരള കോൺഗ്രസിന് വേണ്ടിയും മാനസാറിന് വേണ്ടിയും ഇടതുപക്ഷങ്ങളുടെ ഭാഗമായ മോൻസ് ജോസഫുമായി രാഷ്ട്രീയമായ ഒരു ഫൈറ്റ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കേരള കോൺഗ്രസ്സും ലയിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു, ലയനം ആ സമയത്താണ്, ഒരിക്കലും അത് ഉചിതമായ സമയത്തല്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ നമ്മുടെ ആരുടെയും അഭിപ്രായം തേടാതെ പാർട്ടി തീരുമാനം കൈക്കൊണ്ടു, ലയനം നടന്നു. അപ്പോഴും എനിക്ക് തന്നിരുന്നൊരു ഫീലിങ് ഞാനായിരിക്കും UDFൻ്റെ അടുത്ത സ്ഥാനാർത്ഥി എന്നാണ്. ഞാൻ വളരെ വ്യക്തമായ ഉദാഹരണം പറയാം. ലയനം കഴിഞ്ഞതിന് ശേഷം മാനസാറിൻ്റെ സ്വയസിദ്ധമായ ശൈലിയിൽ എന്നെ കെട്ടിപ്പിടിച്ച് മാറ്റി നിർത്തി സാർ എന്നോട് പറഞ്ഞു, ലയനത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ, ഏത് പാർട്ടിയുടെ MLA ആണോ ഉള്ളത് ആ പാർട്ടിക്കായിരിക്കും ആ നിയോജക മണ്ഡലത്തിൻ്റെ നിയോജക മണ്ഡല പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൊടുപുഴ PJ ജോസഫ് MLA ആണ്, PJ ജോസഫിനായിരിക്കും നിയോജകമണ്ഡലം പ്രസിഡന്റ്. പാല മാനസാറാണ്, മാനസാറായിരിക്കും കേരള കോൺഗ്രസ് നിയോജക പ്രസിഡന്റ്. എന്നാൽ കടുത്തുരുത്തി മോൻസ് ജോസഫ് ജോസഫിൻ്റെ MLA ആണെങ്കിലും നിയോജകമണ്ഡല പ്രസിഡന്റ് സ്ഥാനം ഞാൻ വിട്ടുകൊടുക്കില്ല, കൊടുത്തിട്ടില്ല, അത് നമ്മുടേതാണ്, അത് നിനക്ക് വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്, നിനക്കായിരിക്കും ഈ സീറ്റ് എന്ന് അന്നേ എനിക്ക് എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് മുതൽ പല പ്രാവശ്യമായി എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ സമയമായപ്പോൾ 2-3 ദിവസം മുമ്പ് ആണ് സീറ്റ് തരാൻ കഴിയില്ലെന്ന് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് അറിയിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ബന്ധം, അതനുസരിച്ച് എനിക്കോ എൻ്റെ ഒപ്പമുള്ള കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രവർത്തകർക്കോ മോൻസ് ജോസഫിനെ ഉൾക്കൊള്ളാൻ സമയമായില്ല, അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിത്വം യോജിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനമെടുത്താണ് ഞാൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരാൻ സാഹചര്യമുണ്ടാക്കിയത്. അതിന് എന്നോടൊപ്പം നിന്ന് ആളുകളുടെ എല്ലാ മനസ്സുകളിലെ ആളുകളുടെ താല്പര്യവും അതിൻ്റെ അവരുടെ നിലപാടും ഇത്തരമൊരു നിലപാടിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചു എന്നാണ് എൻ്റെ എനിക്ക് സൂചിപ്പിക്കാൻ. ഞാൻ അദ്ദേഹം എന്നെ പറ്റിച്ചു എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത്തരം വാക്കുകളൊന്നും പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. എനിക്ക് സീറ്റ് തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് മാനസികമായി ഞാൻ പറഞ്ഞിരുന്നു, മറ്റൊരു കോൺസ്റ്റിറ്റ്യൻസിലേക്ക് എന്നെ മാറ്റി സ്ഥാനാർത്ഥിത്വം നിന്നാലും ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും കഴിയാതെ വന്ന സാഹചര്യത്തിലാണ്, അല്ലാതെ അത് പറ്റിച്ചെന്നോ വഞ്ചിച്ചുവെന്നോ ഉള്ള വാക്കുകളൊന്നും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കടുത്തിൽ ജനങ്ങളുടെ വിശ്വാസമുണ്ട്. സൗഹൃദ മത്സരത്തിൽ എന്നെ വിജയിപ്പിച്ച ആളാണ് കടുത്തിലുള്ളത്. അതുകൊണ്ട് കടുത്തുരുത്തിലെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ കടുത്തുരുത്തിലെ ഞങ്ങൾക്കറിയാം, ഞാൻ വളരെ സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. ഒരാക്ഷേപത്തിനും കാരണം ഇന്നവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പേരുദോഷം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പൊതുപ്രവർത്തനം എന്നും സത്യസന്ധമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതനുസരിച്ച് മാത്രമാണ് കഴിഞ്ഞ നാളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് എന്നെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന കടുത്തുരുത്തിലെ എല്ലാ വിഭാഗമാളുകൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ച് മറ്റേ ജാതി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മാർഗം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിലപാടിലേക്ക് വരേണ്ടതായി വന്നത്. നിരവധി വേദികൾ സൗഹൃദമായിട്ട് തന്നെ നിങ്ങൾ പങ്കിട്ടിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ ഈ ഭാവിയിലേക്കുള്ള ഈ ഭവിഷ്യത്ത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ സംസാരിക്കുന്നതോ വർത്തമാനം പറയുന്നതോ ഒന്നും അല്ലല്ലോ യഥാർത്ഥ സൗഹൃദം എന്ന് പറഞ്ഞാൽ.
മാനസികമായി ഉണ്ടാകുന്ന ഒരു ഐക്യമാണല്ലോ ആരുമായും വ്യക്തിപരമായി ഉണ്ടാകുന്ന ഒരു സൗഹൃദം എന്ന് പറയുന്നത്. അതൊരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു വ്യക്തമായ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിരുന്നുകാരൻ വീട്ടുകാരനായി മാറി എന്ന് പറഞ്ഞതായിരിക്കും യഥാർത്ഥത്തിൽ ശരി. അത് 10 മാസം പോലും തികയാതെ, ഇവിടെ വന്നിട്ട് 10 മാസം പോലും തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ പുറത്താക്കുകയും, എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് ഉദാഹരണം പറഞ്ഞാൽ മോചനയാത്രയുമായി പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാർ വന്നു. ആ യാത്രയിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കേണ്ടതാണ്. അദ്ദേഹം അത് ഹൈജാക്ക് ചെയ്ത് ആ അധ്യക്ഷ സ്ഥാനം വാങ്ങിച്ചെടുത്തു എന്ന് മാത്രമല്ല, നിലവിലുള്ള കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എൻ്റെ പേര് പോലും അങ്ങും വെക്കാതെ കടുത്തി വ്യാപകമായി ഫ്ലക്സുകളും ബോർഡുകളും അതുപോലെ പോസ്റ്ററുകളും അദ്ദേഹം ഇറക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ, നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്ന് അവിടെ നമ്മൾ താമസിക്കാൻ ഇടം കൊടുത്തിട്ട് എന്നെ പുറത്താക്കി, അവസാനം നമുക്ക് ആ പെരയുടെ ഉമ്മറത്ത് പോലും ഇരിക്കാൻ അവസരം തരാതിരിക്കുക എന്നുള്ള ദുഃഖകരമായ, ഏറെ വേദനാജനകമായ അനുഭവമായിരുന്നു ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരമൊരു നീതി എന്നോട് കാണിച്ചില്ല എന്നൊരു ദുഃഖം എനിക്കും എന്നോടൊപ്പമുള്ള പ്രവർത്തകർക്കും കടുത്തുരുത്തി സംബന്ധിച്ചുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് വേദനിക്കുന്ന നിരവധി ആളുകൾ എന്നെ ടെലിഫോണിലും നേരിട്ടും ഞാനുമായി ഈ വിഷമം പങ്കുവെക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുമായി ഈ വിഷമം പങ്കുവെക്കുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ശ്രീ. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇതിനേക്കാൾ കേരള യു ഡി എഫിലേക്ക് ജോസഫ് ഗ്രൂപ്പിന് വരാൻ അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടായിരുന്നു. അത് തകർത്ത് കളഞ്ഞ് മോഹൻസ് ജോസഫാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യു പി എസ് സർക്കാരിൻ്റെ കാലത്ത് അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിസ് ജോർജ് എം പി ആയിരുന്ന ആ സമയത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് കേരള കോൺഗ്രസിന് 8 അസംബ്ലി സീറ്റും 1 പാർലമെൻറ്റ് സീറ്റും വേണ്ടി വന്നാൽ ഉപമന്ത്രി സ്ഥാനവും കേന്ദ്രത്തിൽ നൽകാമെന്ന വാഗ്ദാനവുമായി കോൺഗ്രസ് വരികയും അതിവരെ സ്വീകരിക്കുകയും ആ ചർച്ച നടക്കുകയും, ഞാൻ ഓർക്കുന്നു മാണിസാറിനെ വിളിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതിൽ ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി വരുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷേ എൻ്റെ കൈവശമുള്ള സീറ്റൊന്നും കൊടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി. ആ ചർച്ച പുരോഗമിച്ച് മുന്നോട്ട് പോയത് ഒരു ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജ് അന്ന് മന്ത്രിയായിരുന്ന മോഹൻസ് ജോസഫിനോട് പറഞ്ഞു, ഈ തീരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ടയാളെ തീരുമാനം എടുക്കേണ്ട ആൾ മോഹൻസ് ജോസഫാണ്, അതുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ നല്ല സമയമാണിത്, അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ മനസ്സുകൊണ്ട് പരുവപ്പെട്ടിട്ടില്ല, നിങ്ങളങ്ങനെ പോയാൽ ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച നിലപാട് മോഹൻസ് ജോസഫ് എടുത്തപ്പോഴാണ് ബഹുമാനായ പി ജെ ജോസഫ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. അങ്ങനെ പാർട്ടി പുലർത്തി നമ്മൾ 1st പി സി തോമസ് പുലർന്നു പോയി, ഒരുപാട് കഷ്ണമായി ഇത് മാറും, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ തീരുമാനം മാറ്റാനുള്ള ഏക കാരണം മോഹൻസ് ജോസഫിൻ്റെ മന്ത്രിസ്ഥാനത്തോടുള്ള അടങ്ങാത്ത ആവേശവും അധികാരമോഹവും മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസും സ്വീകരിച്ച് കേരളത്തിലെ ജനങ്ങളും ജോസഫ് ഗ്രൂപ്പിനെ സ്വീകരിച്ച് ഒരു നല്ല സ്വീകാര്യമായ ടൈമായിരുന്നു അത്. അത് വിനിയോഗിക്കാൻ കഴിയാതെ പോയത് ജോസഫ് ഗ്രൂപ്പ്. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ലേനത്തിൻ്റെ പേരിൽ, അസമയത്തുണ്ടായ ലേനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ജനങ്ങളും തിരസ്കരിച്ച ഈ ലേനം, ആ ലേനം അസമയത്തായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ലേനം പാർട്ടിയെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ സി എം തോമസ് സാറിന് സീറ്റ് കൊടുക്കുമ്പോൾ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് സീറ്റ് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ജോബ് മൈക്കിൾ എന്ത് നടപടിയെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. തിരുവല്ലയിൽ പുതുശ്ശേരി സീറ്റ് നൽകിക്കഴിഞ്ഞു. അപ്പോൾ ജില്ലാ പ്രസിഡന്റായിരുന്ന, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച, ആ സീറ്റ് വളരെയേറെ പ്രതീക്ഷയോടെ ഇരുന്നിരുന്ന വിക്ടർ ടി തോമസിൻ്റെ നിലപാട് എന്തായിരുന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. അതുപോലെ പോസ്റ്റ് അടിച്ചാണ് ബെന്നികക്കാട് പുനലൂർ മത്സരിക്കാൻ, ആ സീറ്റ് പ്രത്യേക സാഹചര്യത്തിൽ കുട്ടനാട് എടുത്ത് സീറ്റ് വിട്ടപ്പോൾ ബെന്നികക്കാടിൻ്റെ നിലപാട് അത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനകത്തുണ്ടായിരുന്ന പ്രതീക്ഷയോടെ നിന്ന ഒരുപാട് വർഷം നിന്ന് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത നിരവധി ചെറുപ്പക്കാർക്കും പുതുമങ്ങൾക്കും വളരെയേറെ മാനസിക വ്യഥയുണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടിയെയും ലേലത്തെയും ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം മോഹൻസ് ജോസഫിൻ്റെ അധികാരമുഖമാണ് എന്ന് വേണമെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ തന്നെ വിശദീകരിച്ച കാര്യമാണ് ഞാനീ പറയുന്നത്. വേണമെങ്കിൽ അന്ന് ചെയ്തിരുന്നുവെങ്കിൽ നല്ലൊരു പാർട്ടിയായി കോൺഗ്രസ് ഇഷ്ടമുള്ള, യു ഡി എഫിന് ഇഷ്ടമുള്ള കോൺഗ്രസിനെ ഇതുപോലെ മനഃപ്രയാസപ്പെടുത്താൻ കാര്യമുണ്ടാകുമായിരുന്നില്ല.
ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശത്രുത നേടി മനപ്രയാസം ഉണ്ടായി അത്തരമൊരു സിറ്റുവേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനം പിന്നെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് പി ജെ ജോസഫിൻ്റെ മന്ത്രിസ്ഥാനം തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോഴാണ് മോണസ് ജോസഫും ഡോക്ടർ കെ സി ജോസഫും പ്രത്യേകമായ താല്പര്യമെടുത്ത് മാണസ് സാറിനെയും മറ്റു നേതാക്കളെയും ഒക്കെ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഈ ലേലം സാക്ഷാത്കരിച്ചത്. സത്യത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇവിടെ 1500 പേര് പങ്കെടുത്ത വനിതാ കൺവെൻഷൻ വാത്തിജില റാലി കടുത്തിട്ട് നടത്തി. 1000 മേളിലെ യുവാക്കൾ പങ്കെടുക്കുന്ന റാലി കുറളങ്ങനെ നടത്തി. ഇതെല്ലാം കണ്ടപ്പോൾ കേരള കോൺഗ്രസ് എന്നുള്ള ഒരു ശക്തി അത് കണ്ടുകൊണ്ടാണ് മോണസ് ജോസഫ് ഒരു കാര്യമില്ലാതെ പരമാവധി നാൾ മന്ത്രിയായിരുന്ന് പരമാവധി നാൾ ഇടതുപക്ഷ മുന്നിലിരുന്ന് പരമാവധി നാൾ ഇടതുപക്ഷ മുന്നിലെ കൊണ്ട് പൂർണ്ണമായും എല്ലാ തരത്തിലും അത് ഉപയോഗമെടുത്ത് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മാത്രമാണ് അദ്ദേഹം അത് ഇങ്ങോട്ട് ഈ മുന്നണിയിലേക്ക് ചാടിയത്. ഈ കുഴപ്പം ഇന്നുണ്ടായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരിക്കലും ഒരു നിലപാട് സ്വീകരിച്ചാൽ മാറുന്ന ആളല്ല. എന്നെ വ്യക്തിപരമായി അറിയാവുന്നവർക്കറിയാം ഞാൻ വളരെ ആലോചിച്ച നിലപാടെടുക്കും. ഞാൻ വളരെയേറെ ആലോചിച്ചും പല പ്രാവശ്യം മാണസാർപ്പുഴയുടെ നേതാക്കന്മാരുമായി സംസാരിച്ചും എല്ലാം കഴിഞ്ഞതിന് ശേഷം പലരുമായി ആലോചിച്ച് വളരെ ഗൗരവമായി ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. അങ്ങനെ തീരുമാനം കൈക്കൊണ്ടാൽ ഒരിക്കലും പിന്നെ പുറകോട്ട് പോകുന്ന രീതി എന്നെ സംബന്ധിച്ച് നേരത്തെ ഇല്ല. എന്നെ കൃത്യമായി അറിയാം അതൊക്കെ വരുന്നില്ലേ. ഇപ്പം ഞാൻ കൺവെൻഷൻ പങ്കെടുക്കും, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും, അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പ്രഖ്യാപിച്ചല്ലോ, സ്ഥാനാർത്ഥി നിലയിൽ തന്നെയാണ്. ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ഇന്നത്തെ പത്രസമ്മേളനത്തിന് ഊന്നി പറഞ്ഞൊരു കാര്യം 10 മാസം എന്ന് പറയുന്നൊരു അതിലൊരു ദയാർത്ഥ പ്രയോഗമുണ്ടോ? ഒരു ദയാർത്ഥവും ഇല്ല. ഞാൻ പറഞ്ഞു പറഞ്ഞല്ല, ആ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ലേണം നടന്നത്. അതിനുശേഷം 10 മാസം പോലും ആയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പരുവപ്പെട്ടില്ല, പാകമായില്ല എന്നൊക്കെയാണ് അർത്ഥം. നോക്കാതെ പഠിച്ചു പിന്നെ അണികളൊന്നും ഉൾക്കൊള്ളണ്ടേ? അതൊരു സംസാരം കേൾക്കുന്നു. സാറിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരി. അതെനിക്ക് എന്നും ഉണ്ടല്ലോ. ഈ കിടങ്ങൂരുള്ള തീർച്ചയായിട്ടും അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ബഹുമാനായ കടവൂർ ശിവദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് അനുവദിപ്പിച്ചതാണ് കിടങ്ങൂർ 33 കെ ബി സബ്സ്റ്റേഷന്റെ മുഴുവൻ തുകയും. ഞാനാണ് കളക്ടറേറ്റിൽ കോൺഫറൻസ് വിളിപ്പിച്ച് സ്ഥലം അക്വിസിഷനുള്ള എല്ലാ നടപടികളും എടുപ്പിച്ചത്. പക്ഷേ ഞാൻ അറിഞ്ഞു പോലുമില്ല അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഇത്തരം പെരുമാറ്റമാണ് ഇത്. അത് ചോദിച്ചാൽ നന്നായി. ഇതുപോലെ മാനസിക സംഘർഷം ഉണ്ടാകുന്ന, അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, വിരുന്നുകാരൻ വീട്ടുകാരനായി മാറുന്ന സ്ഥിതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിയിലാണ് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല എത്രയോ മീറ്റിങ്ങുകൾ എന്നെ അറിയിക്കാതെ പിന്നെ പൂവാശ്ശേരി പാലം അതിന് മുഴുവൻ 3.5 കോടി രൂപ ഞാൻ അനുഭവിച്ച ആ പണം കട്ട് ചെയ്യുക മാത്രമാണ് ശ്രീ മോഹൻ ശിവസം ചെയ്തിട്ടുള്ളത്. ആ തുക അത്ര ഇപ്പോൾ ഇല്ല. ഞാൻ കുറേ കൂടെ അപ്രോച്ച് റോഡെല്ലാം ഭംഗിയായി വീതി കൂട്ടി ചെയ്യാൻ ആവശ്യമായ തുക നബാർഡ് പ്രഭാഷം നബാർഡിൻ്റെ കേന്ദ്ര ഓഫീസുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് വളരെ ശ്രമിച്ചാണത് ചെയ്തത്. അതും എന്നെ ക്ഷണിച്ചതുള്ള ശരിതന്നെ. പക്ഷേ എനിക്ക് ആവശ്യമായി യാതൊരു ഭാഗത്തു നിന്നില്ലെന്ന് മാത്രമല്ല അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹം വരുത്തിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ അതാണ് എനിക്ക് അവിടെ ബുദ്ധിമുട്ട്. നമ്മൾ വികസനം ഇപ്പോൾ എല്ലാവരോട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. പല ഗവൺമെൻറ് കാലത്ത് പല തരത്തിൽ വികസനം ഉണ്ടാകും, ഒരാളുടേത് മാത്രമല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടായ ഉത്തരവാദിത്വം സഹകരണം എടുക്കുന്നതിന് പകരം അത് എൻ്റേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് എനിക്ക് വളരെ വേദനാജനകമായിട്ടുള്ള. അത് ഇന്നും ഇന്നലെ എല്ലാ വർഷങ്ങളായി ഇവിടെ നടക്കുന്നൊരു കാര്യമാണ് നമുക്കെല്ലാം.